നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനലിൽ എഫ് സി ബാഴ്സലോണ നാളെ സെവിയയെ നേരിടുകയാണ്. ഇത് ദ്വിപാദ സെമി ഫൈനൽ മത്സരമാണ്. അതിൽ ആദ്യ റൗണ്ട് നടക്കുന്നത് സെവിയയുടെ മൈതാനത്താണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30 പറയുമ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ, സാങ്കേതികമായി അങ്ങനെയാണ് വരിക, വ്യാഴാഴ്ച പുലർച്ചെ 1:30 ആ മത്സരം നടക്കുന്നത്. രണ്ടാം ലെഗ് നടക്കുക 4 March പുലർച്ചെ 1:30. അതുകൊണ്ട് തന്നെ ഇത് ബാഴ്സക്കൂർ അവേ മത്സരമാണ്. സെവിയയുടെ മൈതാനത്ത് പോയി അവരെ വീഴ്ത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ഇപ്പോൾ റൊണാൾഡോ കൂമാന്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം. നമുക്കറിയാം, പ്രീ ക്വാർട്ടറിൽ ഗ്രാനഡക്കെതിരെ 3-5 വിജയമാണ് ബാഴ്സലോണ നേടിയത്. അന്ന് ആ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടുപോയിരുന്നു. ബാഴ്സലോണയ്ക്ക് വേണ്ടി അന്റോയിൻ ഗ്രീസ്മാൻ ഇരട്ട ഗോളുകൾ നേടി. ജോഡി ആൽബയുടെ വകയും ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു. ഫ്രങ്കി ഡിയോങ് ഒരു ഗോൾ കണ്ടെത്തുകയും ചെയ്തു. മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ലയണൽ മെസ്സി ആ മത്സരത്തിൽ കളം നിറയുകയും ചെയ്തിരുന്നു. സെവിയയും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവർക്കിപ്പോ അലയാന്ദ്രോ പപ്പുഗോമസ് കൂടി ടീമിലേക്ക് വന്നിരിക്കുന്നു. മികച്ച പ്രകടനമാണ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലൊക്കെ കാഴ്ചവെച്ചത്. ലൂക്കാസ് ഒഗംബസിന്റെ പരിക്കാണ് ഒരു ചെറിയ തലവേദനയായി നിൽക്കുന്നത്. എന്നാൽ യൂസഫ് നസീറി ഗോളുകൾ അടിച്ചു കൂട്ടിക്കൊണ്ട് മുന്നേറുകയാണ്. മൊറോക്കൻ സൂപ്പർ താരത്തിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. സെവിയ അൽമേരിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിട്ടാണ് സെമി ഫൈനലിലേക്ക് വരുന്നത്. ഒരു കിടിലൻ മത്സരം ആരാധകർ ഇപ്പോൾ സ്വപ്നം കാണുകയാണ്. ഈ രണ്ട് ടീമുകളുടെയും ഫോം ഗേഡിലേക്ക് ഒന്ന് പോയാൽ സെവിയ അവസാനമായി കളിച്ച 5 ഒന്നുപോലും പരാജയപ്പെട്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ അവർ 3-0 ഗെറ്റാഫയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ അലയാന്ദ്രോ പപ്പു ഗോമസ് അവർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ ഗോൾ കുറിക്കുകയും ചെയ്തിരുന്നു. ബാഴ്സലോണയാവട്ടെ ഏറ്റവും ഒടുവിൽ കളിച്ച 5 ഒന്നുപോലും അവരും പരാജയപ്പെട്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ റയൽ ബെറ്റീസിനെ 2-3 അവർ പരാജയപ്പെടുത്തിയത്. മികച്ച ഫോമിലാണ് ലയണൽ മെസ്സിയും അന്റോയിൻ ഗ്രീസ്മാനും ഒക്കെ ഉള്ളത് എന്നത് ബാഴ്സലോണക്കും വലിയ പ്രതീക്ഷകളാണ് സമ്മാനിക്കുന്നത്. ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയ അവസാനത്തെ 5 കണക്കെടുത്താൽ അവിടെ ബാഴ്സലോണക്കാണ് ഒരല്പം മുൻതൂക്കമുള്ളത്. ബാഴ്സലോണ 3 വിജയിച്ചിരിക്കുന്നത്. 2 ഫലമില്ലാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് 1-1 സമനിലയായിരുന്നു. ഏതായാലും റൊണാൾഡോ കുമാർ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തവണ തങ്ങൾക്ക് കിരീടം നേടാനുള്ള ഷോർട്ട് കട്ടാണ് കോപ്പ ഡെൽ റേ എന്ന്. അതിന്റെ കാരണം എല്ലാവർക്കും അറിയാം, സെമി ഫൈനൽ ഘട്ടവും ഫൈനൽ ഘട്ടവും കഴിഞ്ഞാൽ കിരീടം സ്വന്തമാക്കാം. ലാലീഗയിൽ അങ്ങനെയല്ല, നിരവധി മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട്. നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഒരു ആധിപത്യവുമാണ് ലാലീഗയിൽ. എന്നാൽ ഇത്തവണ കിരീടം ചൂടാനുള്ള എളുപ്പമാർഗം കോപ്പ ഡെൽ റേ ആണെന്ന് റൊണാൾഡോ കുമാൻ പറയുന്നു. സെവിയയും കരുത്തരാണ്. നമുക്കൊരു തീ മാറുന്ന പോരാട്ടം തന്നെ ഈ ഒരു മത്സരത്തിൽ കാണാൻ കഴിയും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.